ലീഗ് സമസ്ത തർക്കത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്ന പി എം എ സലാം ഇത്തവണ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി. ഒന്നാമത്, സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ കടുത്ത ശത്രുവാണ് പി എം എ സലാം. അതിനിടെയാണ് സുന്നി വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്ത് സലാം വിവാദത്തിലായത്. അതും സലാം മുജാഹിദ് വിഭാഗക്കാരനാണ് എന്നിരിക്കെ എന്നും സലാമിനെ സംരക്ഷിച്ച പാണക്കാട് സാദിഖലി തങ്ങൾ ഈ തർക്കത്തിൽ എന്ത് നിലപാടെടുക്കും? സലാമിന്റെ ഭാവി എന്താകും? സുന്നികൾ മരിച്ചവരുടെ മക്ബറകളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ മുജാഹിദ് വിഭാഗം ഈ വിശ്വാസത്തിന് എതിരാണ്. പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോട് നേരിട്ടാവണം എന്നതാണ് മുജാഹിദുകളുടെ വാദം. ഇരുവിഭാഗത്തെയും പണ്ഡിതർ തമ്മിൽ കാലങ്ങളായി നിലനിൽക്കുന്ന തർക്കമാണിത്. മുജാഹിദ് വിശ്വാസത്തെ പിന്തുണച്ച് ലീഗ് നേതാവായ പി എം എ സലാം സംസാരിച്ചതാണ് സമസ്തയെ ചൊടിപ്പിച്ചത്. എറണാകുളത്ത് നടന്ന ലീഗിന്റെ പരിപാടിയിലായിരുന്നു വിവാദ പരാമർശം. ശരിക്കും സാധിക്കൽ തങ്ങൾ നേതൃത്വം നൽകുന്ന ഗ്രൂപ്പ്, അതിനപ്പുറം ഒരു തെരീക്കത്തിന്റെ ഇമാമമാര് നമുക്ക് ആവശ്യമില്ല, ഒരു ജില്ലയിലും. എന്തിനാ ഇത്ര ഈ മുരീദന്മാരായി നടക്കുന്നത്? എന്തിനാ അതിന്റെ ആവശ്യം? നേരിട്ട് പഠിച്ചവരോട് പറഞ്ഞാൽ പോലെ ഞാനില്ല. അതുകൊണ്ട് സുന്നി വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്തതോടെ സമസ്തയിലെ ലീഗ് പക്ഷക്കാർക്ക് പോലും സലാമിനെ കൈവിടേണ്ടി വന്നു. എസ് വൈ എസ് ഓർഗനൈസിംഗ് സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി സലാമിനെതിരെ എഫ് പി പോസ്റ്റ് ഇട്ടു. പി എം എ സലാമിനെ നിയന്ത്രിക്കാൻ ലീഗ് ഇടപെടണമെന്ന് എസ് കെ എസ് എസ് എഫ് ആവശ്യപ്പെട്ടു. ലീഗിൽ ഭൂരിപക്ഷവുമുള്ളത് സുന്നികളാണെന്നും അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നത് അംഗീകരിക്കില്ലെന്നും എസ് കെ എസ് എസ് എഫ് മുന്നറിയിപ്പ് നൽകി. ഈ പ്രസ്താവന പ്രാധാന്യത്തോടെ സമസ്ത മുഖപത്രം സുപ്രഭാതം നൽകുകയും ചെയ്തു. മുൻപ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പി എം എ സലാമിനെതിരെ രംഗത്ത് വന്നപ്പോൾ പാണക്കാട് സാദിഖലി തങ്ങളാണ് സംരക്ഷണം തീർത്തത്. അന്ന് ലീഗുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ തർക്കങ്ങളായിരുന്നു വിഷയം. സമസ്തയിലെ ചിലരുടെ ഇടതനുകൂല നിലപാടിനെയാണ് സലാം വിമർശിച്ചത്. അതുകൊണ്ട് സാദിഖലി തങ്ങൾക്ക് കവചമൊരുക്കാൻ എളുപ്പമായിരുന്നു. എന്നാൽ ഇപ്പോൾ സുന്നി വിശ്വാസമാണ് സലാം ചോദ്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സാദിഖലി തങ്ങളും നിസ്സഹായനാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ലീഗിന്റെ മിന്നുന്ന വിജയത്തിന് ശേഷം സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ പത്തി താണതാണ്. കയ്യിൽ ആയുധമില്ലാതിരുന്ന ഇവർക്കിത് വീണു കിട്ടിയ വാളാണ്. പി എം എ സലാം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തുടരുന്നതിൽ നേരത്തെ തന്നെ സമസ്തയിൽ അതൃപ്തിയുണ്ട്. ആ അതൃപ്തി ഇനി ആളിക്കത്തുമോ എന്നാണ് അറിയേണ്ടത്. സാദിഖലി തങ്ങൾ എന്ത് നിലപാടെടുക്കുമെന്നതിലാണ് ഉദ്വേഗം.